സെമിസ്റ്റർ ടു കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ദിസ് ഈസ് ഫോർട്ടി ഫിഫ്ത് ക്ലാസ് മെത്തേഡ്സ് ഓഫ് ബയോസിംഗ് ഫ്രോം ചാപ്റ്റർ ലോഡ് ലൈൻ ആൻഡ് ഡി സി ബയോ സർക്യൂട്ട്സ് നമ്മൾ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് പഠിക്കുകയാണ് ബി സി മെയിൻ ഫിസിക്സിൻ്റെ ഇന്നത്തെ ക്ലാസ് മെത്തേഡ്സ് ഓഫ് ബയസിങ് ആണ്സിംഗ് മെത്തേഡ്സ് ഇത് ചാപ്റ്റർ ട്വൻറ്റി ലോഡ് ലൈൻ ആൻഡ് ഡി സി ബയോ സർക്യൂട്ട്സ് ഇപ്പോൾ ട്രാൻസ്റ്റർ ബയസിങ് അത് നീഡ് ഫോർ ബയസിംഗ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസിൽ നീഡ് ഫോർ ബയസിങ് അതുപോലെ സ്റ്റെബിലിറ്റി ഫാക്ടർ പറഞ്ഞിരുന്നു ഇപ്പം ഇന്ന് പറയുന്നത് ട്രാൻസ്റ്റർ ബയസിങ് മെത്തേഡ്സ് ആണ് ട്രാൻസ്റ്റർ ബയസിങ് മെത്തേഡ്സ് ഇപ്പോൾ മൂന്ന് മെത്തേഡാണ് ബയസിങ്ങിന് പൊതുവെ ഉള്ളത് മൂന്നും പഠിക്കണം അതിൽ ലാസ്റ്റ് വൺ വോൾട്ടേജ് ഡിവൈഡർ ബയസ് അത് ലോങ് ആൻസർ ടൈപ്പ് എസ് എ ടൈപ്പ് ക്വസ്റ്റിനായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഏത് ബയസിങ് വേണമെങ്കിലും ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം

ത്രീ മെത്തേഡ്സുകൾ ത്രീ എന്നാണ് ത്രീ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ ബൈസിംഗ് ത്രീ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ ബൈസിംഗ് നമ്പർ വൺ ബെയ്സ് ബോയസ് വിത്ത് എമിറ്റർ ഫീഡ് ബാക്ക് നമ്പർ ടു ബെയ്സ് ബയസ് വിത്ത് എമിറ്റർ കളക്ടർ ഫീഡ്ബാക്ക് ഒരു സിംപിളി കളക്ടർ ഫീഡ് ബാക്ക് നമ്പർ ത്രീ വോൾട്ടേജ് ഡിവൈഡർ ബൈസ് മൂന്ന് തരം ബൈസിംഗ് ആണ് പൊതുവേ നമ്മൾ ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഒന്നാമത്തത് ബെയ്സ് ബയസ് വിത്ത് എമിറ്റർ ഫീഡ് ബാക്ക് നമ്പർ ടു ബൈസ് ബൈസ് വിത്ത് കളക്ടർ ഫീഡ്ബാക്ക് ഓർ എമിറ്റർ ആൻഡ് കളക്ടർ ഫീഡ്ബാക്ക് ആൻഡ് നമ്പർ തേർഡ് വോൾട്ടേജ് ഡിവൈഡർ ബയസ് സോ ബേസ് ബയസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് ഒന്നാമത്തെ കേസാണ് പറയുന്നത് ദി സർക്യൂട്ട് അച്ചീവ്സ് ഗുഡ് സ്റ്റെബിലിറ്റി ഫോർ ദി ഓപ്പറേറ്റിങ് പോയിൻറ്റ് ദ സർക്യൂട്ടിസ് അപ്പോൾ നല്ല സ്റ്റെബിലിറ്റി തരുന്ന ഒരു ബയസിങ് മെത്തേഡാണ് ബേസ് ബയസ് വിത്ത് എമിറ്റർ ഫീഡ് ബാക്ക് ഇതാണതിൻ്റെ സർക്യൂട്ട് സർക്യൂട്ട് അല്പം തെളിച്ചക്കുറവാണ് ഞാൻ പറഞ്ഞുതരാം ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ വരച്ചിരിക്കുകയാണ് താഴെ ആറി നല്ല ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന മുകളിൽ റൈറ്റ് സൈഡിൽ ആർ സി ലെഫ്റ്റിൽ ആർ ബി ഉണ്ട് ആർ ബി ആർ ബി നമ്മൾ ടോപ്പിൽ നിന്ന് കൊണ്ടിരിക്കും ടോപ്പിൽ നിന്ന് താഴെ ബേസിലേക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആർ ബി ആർ സി പിന്നെ സപ്ലൈ സോഴ്സ് വി സി സി മുകളിൽ സപ്ലൈ സോഴ്സ് വി സി സി മുകളിൽ ബേസിൽ കറണ്ട് ഐ ബി കളക്ടറിൽ കറണ്ട് ആർ സിയിൽ കറണ്ട് ഐ സി താഴെ ഐ ഇ ഐഇ കറണ്ട് കറൻഡൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം ദ സർക്യൂട്ട് ഈസ് ഒപ്റ്റൻഡ് ബൈ ആഡിങ് റെസിസ്റ്റർ ആർ ബി ഇൻ ദി ബേസ് സർക്യൂട്ട് അപ്പോൾ ഈ ബേസ് ബയോസ് വിത്ത് എമിറ്റർ ഫീഡ്ബാക്ക് സർക്യൂട്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ ബേസ് സർക്യൂട്ടിൽ ആർ ബി എന്ന് പറയുന്ന ഒരു ഹൈ റെസിസ്റ്റൻസ് പിടിപ്പിക്കണം ഒരു ഫൈവ് കെക്ക് പിടിപ്പിച്ചാൽ മതി ആ ഫൈവ് അല്ല ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് കെക്ക് നമ്മൾ ഈ ആർ ബി ആയിട്ട് പിടിപ്പിക്കേണ്ടി വരും അതിൻ്റെ ആർ ഇൻ ദി എമിറ്റർ സർക്യൂട്ട് എമിറ്ററിൽ ആർ ഇ ഉണ്ട് ആർ സി ഇൻ ദി കളക്ടർ സർക്യൂട്ട് അത്രയാണ് വേണ്ടത് ഒരു സപ്ലൈ സോഴ്സ് വി സി സി മോളിൽ ടോപ്പിൽ അപ്പോൾ ആ സപ്ലൈ സോഴ്സ് വി സി സിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കണക്റ്റ് ചെയ്ത് താഴെ ആ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കേണ്ടി വരും അത് നമ്മൾ വരയ്ക്കാറില്ല അങ്ങനെയല്ലേ പറയുന്നത് അപ്പോൾ മോളിൽ നിന്ന് ബാറ്ററി വരച്ച് താഴെ കൊടുത്ത് മുട്ടിക്കുന്നതാണ് അങ്ങനെ മുട്ടിക്കേണ്ടതില്ല ഇത് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് പിന്നെ നമ്മൾ ഔട്ട്പുട്ട് പുട്ട് വോൾട്ടേജ് ആയിട്ട് മൊത്തം എടുക്കുകയാണെങ്കിൽ വി സി ഇ വി സി എന്ന് പറഞ്ഞാൽ ആ ഗ്രൗ സിയും ഇ തമ്മിൽ പിന്നെ താഴെ വരികയാണെങ്കിൽ താഴെ വരികയാണെങ്കിൽ ടോട്ടൽ ഓട്ടന് വരും അതായത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ വി സി പ്ലസ് അല്ലെങ്കിൽ ബി സി സി എങ്ങനെ മാറും നമുക്ക് അറിയാമല്ലോ ഐ സി ആർ സി പ്ലസ് വി സി പ്ലസ് ഐ ആർ എന്ന് വരും ആ സർക്യൂട്ട് അനാലിസിസ് പറയാൻ പോവുകയാണ് സർക്യൂട്ട് അനാലിസിസ് ഇൻ ഇൻഡ്യൂസന് അനാലിസിസ് വി ഹാവ് ടു ഫൈൻഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അപ്പോൾ ഓരോ കേസ് പഠിക്കുമ്പോഴും അവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യൂ അത് വി സി ഐ സി ആണ് ആ പോയിന്റിൽ അത് കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത്തരം സർക്യൂട്ടിലെ പ്രധാന കാൽക്കുലേഷനിലൊക്കെ തിയറി ഹാവ് ടു ഫൈൻഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യു ഇസ് വി സി ഇ ക്യു വി സിഇ പ്ലസ് കോമ ഐ സി ക്യു വി സി ഐ സി അത് പലതരത്തിലും കിട്ടോ വി സി ഐ സി നിന്ന് മാത്രം എഴുതും അല്ലെങ്കിൽ ക്യു വി സി ഐ സി എന്ന് എഴുതി പോലെ അല്ലെങ്കിൽ വി സി ക്യു ഐ സി ക്യു വി സി യു ഹൈഫിലട്ട് ക്യു ഐ സി ഹൈഫിലട്ട് ക്യു അങ്ങനെ പലതരത്തിൽ എഴുതാറുണ്ട് രണ്ടും കൂടി കോമിട്ട് ബ്രാക്കറ്റിനകത്ത് എഴുതുക എഴുതുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി ഫോർ കളക്ടർ സർക്യൂട്ട് ക്യൂട്ട് ബി സി സി ഈക്വൽ ടു ഐ സി ആർ സി പ്ലസ് വി സി ഇ പ്ലസ് വി ബി എന്ന് പറഞ്ഞാൽ എമിറ്റർ വോൾട്ടേജ് ആ വി സിഇ കളക്ടർ എമിറ്റഡ് വോൾട്ടേജ് ഐ സി ആർ സി വാൾറെഡി ഡ്രോപ്പ് എക്രോസ് ആർ സി അപ്പോൾ ഈ വി എന്ന് പറഞ്ഞാൽ ഐ ഇ ആർ ആണല്ലോ അപ്പോൾ ബി സി സി ഈക്ല ഐ സി ആർ സി പ്ലസ് വി സിഇ പ്ലസ് ഐ ആർ ഇനി ഐ എസ് നിയർലി ഈക്ല ഐ സി ആണെന്ന് നമുക്കറിയാം അപ്പം അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടു നോക്കിയേ വി സി ഇ ഈക്വൾ ടു വി സി സി ഈക്വൽ ഐ സി ആർ സി പ്ലസ് വി സി പ്ലസ് ഐ സി ആർ അവിടെ ആർ യുടെ കൂടെയുള്ള ഐക്ക് പേരും ഐ സി കൊടുത്തു ബി പുട്ട് ഐ സി ഇൻ ദ പ്ലേസ് ഓഫ് ഐ ഇ ഇൻ ഈക്വേഷൻ ഐ ആറ് ഇൻ എക്സ്പ്രഷൻ ഐ ആറ് സോ വി സി സി ഈക്വൽ ടു ഐ സി ടേക്ക് ഫാക്ടർ ആർ സി പ്ലസ് ആർ ഇ പ്ലസ് വി സി ടേക്ക് ലെഫ്റ്റ് സൈഡ് എൽ എച്ച് എസ് ദ സി സി മൈനസ് വി സി ഈക്വൽ ടു ഐ സി ഇൻ ടു ആർ സി പ്ലസ് ആർ ദു അവിടെ വേണ്ട വി സി സി ഈക്വൽ ടു വി സി പ്ലസ് ഇപ്പറന്ന് കൊണ്ടുപോകുന്നാലേ അത് വരുന്നത് അത് അങ്ങനെ സ്റ്റെപ്പ് കിടന്നോട്ടെ ഇനി വി സി ആ മുകളിലത്തെ ഇക്വേഷൻ വി സി കാണുമ്പോൾ ബി സി സി മൈനസ് ഐ സി ഇൻ ആർ സി പ്ലസ് ആറ് അപ്പോൾ തൊട്ടുമോളുള്ള സ്റ്റെപ്പിൽ നമുക്ക് ഐ സി വിളിക്കാറില്ല ഐ സി അറ്റ് സാറ്റുവേഷൻ പോയിൻറ്റ് വി സി സീറോ സാറ്റുവറേഷൻ വി സി സീറോ ആണ് അപ്പോൾ സീറോക്കുള്ളൂ വി സി സി മൈനസ് ഐ സി ഇൻ ആർ സി പ്ലസ് ആറ് ദാറ്റ് ഈസ് ഐ സി ഓർ ഐ സി സാറ്റ് അതുകൊണ്ട് കാണണം ബി സി സി ബൈ ആർ സി പ്ലസ് ആറ് പിന്നെ ഫോർ ബേസ് സർക്യൂട്ട് ബേസ് സർക്യൂട്ട് നമ്മൾ ഇതേ ഈക്വേഷൻ പറയാണ് ബേസ് സർക്യൂട്ട് ബേസ് സർക്യൂട്ട് ബേസ് സർക്യൂട്ട് വി സി സിക്ക് ഐ ബി ആർ ബി പ്ലസ് വി ബി പ്ലസ് വി ആ ലെഫ്റ്റ് സൈഡിൽ കൂടി വരണം കിട്ടിപ്പോട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടി കിഴിപ്പോൾ വരണം അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ കൂടി താഴ്ത്ത് വരുമ്പോഴേ ആ പടം നോക്കിയാലും മനസ്സിലാവുള്ളൂ ഐ ബി ആർ ബി വി ബി താ താഴോട്ട് വി എന്ന് വെച്ചാൽ ഐഇ ആർ അതാണ് എഴുതിയിരിക്കുന്നത്

प्लस आर इन द वेर प्लस बीबीई आ वीबीएल एलसी से कनेक्ट हो रहा है तो बीसीसी माइनस वीबीई इक्वल आई सी आरबी बाय प्लस आर दैट इज आई सी इक्वल टू बीसीसी माइनस वीबीई बाय आरबी बाय बीटा प्लस आर आई दिस इज द ऑपरेटिंग पॉइंट द करंट आईसीक्यू इक्वेशन नंबर थ्री आ दिस वैल्यू इज पुट इन इक्वेशन नंबर 1 एंड दज वी सी इज कैलकुलेटेड दिस इज बीसीक्यू ഡിറ്റർബിൻ ഉണ്ട് അതിന് ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും എസ് എ ടൈപ്പ് കുറച്ച് ഇതാണ് വിത്ത് ഡീറ്റഡ് ഐ ഗ്രം എക്സ്പ്ലൈൻ ദ വർക്കിംഗ് ഓഫ് ബൈസ് ബൈസ് ഇൻ ദി എമിറ്റർ ഫീഡ് ബാക്ക് സർക്യൂട്ട് ഇനി ഒരു പ്രോബ്ലം ഈ റൈറ്റേഴ്സ് പ്രോബ്ലം നമ്പർ വൺ പ്രോബ്ലം എന്ന് എഴുതുന്നത് ഇപ്പോൾ സർക്യൂട്ട് ആയെങ്കിലും ഷോൺ ബിലോ ഫൈൻഡ് ഐ സി സാറ്റ് ഐ സി ബി സി ബി 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 സി ബി സി ഇതെല്ലാം കണ്ടുപിടിക്കുകയാണ് അപ്പം സർക്യൂട്ട് ഇതാണ് ഇത് കേട്ടോ സർക്യൂട്ട് ഇതാണ് അതെ ബേസ് ബൈസ് വിത്ത് എവിറ്റർ ഫീൽഡ് അവർക്ക് അലച്ചിരിക്കുകയാണ് എല്ലാ വാല്യൂ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വാല്യൂ ഒക്കെ നോക്കി എഴുതണം നിങ്ങൾ അപ്പം അല്പം ക്ലാരിറ്റി കുറവാണ് അപ്പോൾ ഞാനൊന്ന് അന്യമായി കാണിക്കുക സപ്ലൈ സോഴ്സ് മുകളിലുണ്ട് അതിത്ര വോൾട്ടാണ് അത് തെരട്ടി ഓൾട്ടാണ് തെരട്ടി ഓൾട്ട് തൃട്ടിയാണ് തോന്നുന്നു പിന്നെ ആർ സി ടു കെ ആർ ബി ആർ ബി ഫൈവ് ഹൺഡ്രഡ് കെ ആണെന്ന് തോന്നുന്നു ബീറ്റായിസ് കാണും കാൽക്കുലേഷനകത്ത് എല്ലാം കൃത്യമായിട്ടുണ്ടേ കാൽക്കുലേഷനകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ആർ ഇ വൺ കെ ഹൺഡ്രഡ് മൊത്തം വോൾട്ടേജ് പോയിട്ട് നമ്മൾ ബി സി എന്ന് പറയും കളക്ടർ മറ്റേ വോൾട്ടേജ് വി സി താഴെ ബിഇ അപ്പോൾ വി സി ഒരു കൂട്ടുമ്പോഴാണ് ബി സി എന്ന് പറയുന്നത് മൊത്തം ചേർത്ത് അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കാനാണ് പ്രോബ്ലം വളരെ സിമ്പിളാണ് പടം കണ്ടു വിഷമിക്കുന്ന വേണ്ട ഇതാണ് ഫോർ കളക്ടർ സർക്യൂട്ട് ബി സി ഇ നമുക്ക് നേരിട്ട് ഇക്വേഷൻ എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ കണ്ടുപിടിച്ചാലും ഇതുപോലെ വി സി സി കിൾ ഐ സി ആർ സി പ്ലസ് വി സി പ്ലസ് ഐ ആർ ഐ ഐ നമ്മൾ ഐ സി എന്ന് വിളിക്കും ദാറ്റ് ഈസ് തെർട്ടി സി കിൾ ടു ഐ സി ഇൻറ്റു ടു ഇൻറ്റു തന്നെ കിട്ടണേ പ്ലസ് വി സി പ്ലസ് ഐ സി ഐ സി കോൺട്രാക്ട് എടുക്കുമ്പോൾ നമുക്ക് ത്രീ ഐ സി തേർട്ടി ത്രീ ഐ സി പ്ലസ് വി സി ഇനി അറ്റ് സാറ്റുവേഷൻ പോയിൻറ്റ് വി സി കിൾ സീറോ തെർട്ടി ഇ സി ത്രീ ഐ സി പ്ലസ് സീറോ ത്രീ ഐ സി തേർട്ടി ഐ സി തേർട്ടി ബൈ ത്രീ ടെൻ മില്യാമ്പിയർ നിങ്ങൾ നേരിട്ട് ഫോർമുല അപ്ലൈ കേട്ടോ ഈ ഓപ്പറേറ്റിംഗ് പൊലി വാല് കേട്ട് പിടിക്കാം ഫോർമുല കാണാതെ പിടിച്ചാൽ ഇതുപോലെ സിംപ്ലിഫിക്കേഷൻ ആവശ്യമില്ല ആ ഫോർമുലയെ നേരിട്ട് ഇട്ടാൽ മതി പിന്നെ ഐസ് സാച്ചുറേഷൻ ഐസ് സാച്ചുറേഷൻ വെച്ചാൽ മാക്സിമം കറണ്ട് മാക്സിമം ഈസ് ടെൻ എം എ മാക്സിമം ഈസ് ടെൻ എം എ വരും പിന്നെ ബേസ് കറണ്ട് പിടിക്കാം ഫോർ ബേസ് സർക്യൂട്ട് പി സി ഐ ബി ആർ ബി പ്ലസ് വി ബി പ്ലസ് ഐ ആർ ഇ ഐഇ സ്ഥാനത്ത് ഐസ് തന്നെ കൊടുക്കണം വി ബി പറഞ്ഞിട്ടില്ല

ऑपरेटिंग ईसी ईसी प्लस इंटू सीसीटी टू फाइव प्लस विसी इी सी सेवन पॉइंट फाइव सो ऑपरटिंगसीवन पॉइंट फाइव दी इन ईसी इंटू आर्वन पॉइंट फाइव इंटू ट वन सेवन पॉइंट फाइव वोल्टी सिक्ल विसी प्लस ബി സി ഇക്ക് ഉള്ളു ടോട്ടൽ വോൾട്ടേജ് വി സി പ്ലസ് വി ഇതായിട്ട് സെവൻ പോയിന്റ് ഫൈവ് പ്ലസ് സെവൻ പോയിന്റ് ഫൈവ് ഫിഫ്റ്റിന് വോൾട്ട് ഇതിൻ്റെ അടുത്ത് പ്രോബ്ലം ടു ഫോർ ദ സർക്യൂട്ട് ഐ കൺ ഷോൺഇൻ ഫിഗർ ഫൈൻഡ് ഐ സി സാറ്റ് ഐ സി വിടത്തി കണ്ടുപിടിക്കാനാണ് അപ്പം അതും ഒന്ന് കൃത്യമായിട്ട് വരയ്ക്കണം നിങ്ങൾ ഇവിടെ ബി സി സി ട്വൻറ്റി വോൾട്ടാണ് പിന്നെ ആർ ബി ആർ ബി എത്രയാണെന്ന് നോക്കുക പിന്നെ ആർ സി വൺ കെ വൺ കെ ബിറ്റ ബിറ്റ വാലു ക്വശനകത്ത് കാണുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്ന് ഫിഫ്റ്റി പിന്നെ ആർ എ ആറ് പോയിൻറ്റ് ഫൈവ് കെ അവിടെ ബി ബി സി ഉണ്ട് ബി സി ഉണ്ട് ബിഇ ഉണ്ട് എല്ലാ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം സപ്ലൈ എത്രയാണെന്ന് നോക്കാൻ സപ്ലൈ ഇവിടെ വി സി സി ട്വൻ്റി ആയിരിക്കും ട്വൻറ്റി കേട്ടോ അപ്പോൾ ഈ സപ്ലൈ ബി സി സി മുകളിൽ ടോപ്പിൽ ട്വൻറ്റി ട്വൻറ്റി വോൾട്ട് ഇത് ഇത് ട്വൻറ്റി വോൾട്ട് കൺസിഡർ കളക്ടർ സർക്യൂട്ട് ബി സി സി ഐ സി ഐ സി ഇവിടെ ആർ സി ക്യൂര് ആറിലെന്നാണ് പറഞ്ഞിരിക്കുന്നത് സിംബല് RL plus VC plus VE, that is 20 is equal to IC into 1 plus VCE plus IE into RE. IE is, IE is uh, IC, that is 20 is IC plus VC plus IC into 0 0.5. Since IC is nearly equal to IE, that is 20 is 1.5 IC plus vc At the saturation point, uh, VC is 0, that we write. VC is 0.

ഫിഫ്റ്റി അല്ല ബിറ്റെ ഹൺഡ്രഡ് ഒന്ന് ഇരുത്തണം ഇൻറ്റു ടു ഹൺഡ്രഡ് ആർ ബി ടു ഹൺഡ്രഡ് എന്ന് എഴുതിക്കളെ ടു ഹൺഡ്രഡ് കെ ആണ് ആർ ബി ടു ഹൺഡ്രഡ് കെ പ്ലസ് ഐ സി ഇൻറ്റു പോയിന്റ് ഫൈവ് ആർ ഈസ് പോയിൻ്റ് ഫൈവ് ദാറ്റ് ഈസ് ട്വൻറ്റിക്വൽ ടു പോയിന്റ് ഫൈവ് ഐ സി ദാറ്റ് ഈസ് ഐ സി ഇസ് ട്വൻറ്റി ബൈ ടു പോയിന്റ് ഫൈവ് ദാറ്റ് ഈസ് ട്വൻറ്റി ബൈ ടു പോയിന്റ് ഫൈവ് ദാറ്റ് ഈസ് 8. 8 meh. Again, equation one gives one one gives 20 c 1.5 c plus vCE Put the value of c. 20 is 1.5 into 8 plus V C. V C is 20 minus 12 into 8. 20 minus 12, that is 80 volt. V C equal to 80 volt v that is ic into r 18.54 volt and vc total voltage vc plus v 8 plus 4 12 volt that is sold with your 45th class if we continue our class with the next device that is base bias with the uh, collector emitter feedback that we see in the test class thank you very much